എന്നോട് ഓപ്പൺ ആയിട്ട് ആർഗ്യുമെന്റിന് ഏത് മെറ്റാഫോസ് ലീഡറെയും ഞാൻ ക്ഷണിക്കുന്നുണ്ട്. ഓപ്പൺ ചലഞ്ച്, നിങ്ങളെ വിളിക്കാം, ലൈവ് ചെയ്യാൻ വരാം, ലൈവ് ആയിട്ട് വീഡിയോ ചെയ്യാം. ഞാൻ ഓപ്പൺ ആയിട്ട് ചലഞ്ച് ചെയ്യുന്നു. മെറ്റാഫോസ് ഇസ് എ സിക്സ്ത് ഫോർസേജ് പോൺസി സ്കീം ഫ്രം എ സീരിയൽ സ്കാമർ ലാഡോ ഒക്കോട്ട്നിക്കോ. വെറും 2% മാത്രമാണ് അതിന്റെ ട്രസ്റ്റ് സ്കോർ വരുന്നത്. ഗവൺമെന്റിന് നിയമ നടപടി നിങ്ങളുടെ പേരിൽ എടുക്കാൻ സാധിക്കും. കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ വീടോ സ്ഥലമോ ഇനി നമുക്കുള്ളത് എല്ലാം വിറ്റാൽ പോലും അത് കൊടുത്തു തീർക്കാൻ പറ്റില്ല. അത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് വലിയൊരു നെറ്റ്വർക്കിലേ പോകും. ഇൻവെന്റർ ആയിട്ടുള്ള ലാഡോ ഒക്കോട്ട്നിക്കോവിനെ കിട്ടില്ല, കാരണം അദ്ദേഹം മറയത്താണ്. അത് ഒരാളാണോ ഗ്രൂപ്പ് ഓഫ് ആളുകളാണോ ഒന്നും ആർക്കറിയില്ല. ഇത് സീരീസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സ്കാം ആണെന്ന് മാത്രം അറിയാം. ലാഡോ ഒക്കോട്ട്നിക്കോവ് എന്നുള്ള ഒരു റഷ്യൻ പൗരനാണെന്ന് വിശ്വസിക്കപ്പെടുന്നില്ല. അത് അദ്ദേഹം ഞാൻ എന്റെ ഒരു ഊഹങ്ങൾ വെച്ചിട്ടല്ല നിങ്ങളോട് സംസാരിക്കുന്നത്, കൃത്യമായിട്ടുള്ള ഡാറ്റാസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് സാധാരണ ആളുകളുടെ അജ്ഞത മുതലെടുക്കുന്നത് വഴി. ഹായ്, വെൽക്കം ടു ഫിജിറ്റൽ ഗുരു. ഞാൻ അരുൺ സത്യൻ. ഞാൻ ഇന്ന് നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത് മെറ്റാഫോസ് എന്ന ഒരു പോൺസി സ്കീമിനെ കുറിച്ചും അതിൻ്റെ ഇൻവെൻറ്ററായിട്ടുള്ള ലാഡോ ഒക്കോട്ട്നിക്കോവ് എന്ന് പറഞ്ഞുള്ള ഒരു സീരീസ് സ്കാമറേയും പരിചയപ്പെടുത്താനാണ്. തീർച്ചയായിട്ടും നമ്മളറിയാം പോൺസി സ്കീമുകളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പോൺസി സ്കീമിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളെ പരിചയപ്പെടുത്തുമെന്നുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ ടെക്നോളജിയുടെ ചോട് പിടിച്ചുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ പല ആളുകൾക്കും അറിയാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് മെറ്റാഫോസ് എന്നുള്ള ഈ ഒരു ഫോർസേജിൻ്റെ സിക്സ്ത് സീരീസ് സ്കാം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്, എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്കറിയാം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്, ബ്ലോക്ക് ചെയിൻ ആണ്, ഇതൊക്കെ നമുക്കറിയാം. ക്രിപ്റ്റോ കറൻസി അതുപോലെ തന്നെ ഇതൊരു സിസ്റ്റമാണ്. ഇതിനെ ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് മെറ്റാഫോസിനെ ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ഇൻവെൻ്റർ ഇല്ല, അതായത് ഇതിന് കൃത്യമായിട്ടൊരു സിഇഒ ഇല്ല, ഒരു അതോറിറ്റി ഇല്ല, അല്ലെ ഇതിൽ നിന്ന് വരുമാനം വാങ്ങിക്കുന്ന ഒരാളും ഇല്ല. ലോകത്ത് എന്ത് ഇൻവെൻഷൻ നടന്നാലും എന്ത് അൽഗോരിതം, നമുക്കറിയാം ഇതൊക്കെ അൽഗോരിതം വെച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. അപ്പം ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും അത് ബിൽഡ് ചെയ്ത ഒരു വ്യക്തി ഉണ്ടാവും. ഇവൻ ക്രിപ്റ്റോ കറൻസി ഒക്കെ ബ്ലോക്ക് ചെയിൻ സിസ്റ്റമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ കറൻസിക്കും ഒരു ഇൻവെൻറ്റർ ഉണ്ട്, അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് സാധാരണ ആളുകളുടെ അജ്ഞത മുതലെടുക്കുന്നത് വഴി പല അവർക്കറിയാത്ത പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടാണ് മെറ്റാഫോസ് ഇന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്, ബ്ലോക്ക് ചെയിൻ ആണ്, ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റില്ല, ഇതിനൊരു ഓണറില്ല. എന്തൊക്കെ ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് അവർ മാർക്കറ്റ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബിസിനസ് എന്നുള്ള ഒരു സ്കാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് മെറ്റാഫോസ് എന്നറിയണമെങ്കിൽ നമ്മൾക്ക് അതിന് മുമ്പ് അതിൻ്റെ ഇൻവെൻ്റ് നടത്തിയിട്ടുള്ള മറ്റ് 5 സീരീസ് സ്കാമുകളെ കുറിച്ചറിയണം. ഫോർസേജ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ലേബലിൽ നടത്തിയിട്ടുള്ള സ്കാമുകളെ കുറിച്ചറിയണം. ഇതൊക്കെ കൃത്യമായിട്ട് അറിയാൻ ഞാൻ എൻ്റെ ഒരു ഊഹങ്ങൾ വെച്ചിട്ടല്ല നിങ്ങളോട് സംസാരിക്കുന്നത്, കൃത്യമായിട്ടുള്ള ഡാറ്റാസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം ഡാറ്റകൾ നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ ഗൂഗിളിൽ കയറി നമ്മൾ സെർച്ച് ചെയ്തിട്ട് കാണിച്ചു തരണം. ഞാൻ അത് തന്നെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റാഫോസ് എങ്ങനെയാണ് ഒരു സ്കാമായിട്ട് മാറുന്നത് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മൊബൈൽ സ്ക്രീനിൽ ഞാൻ ഗൂഗിളിലേക്ക് ഒന്ന് പോവുകയാണ്. അപ്പം എല്ലാവരും ശ്രദ്ധയോടുകൂടിയിരിക്കുക, കാരണം നമ്മളെ പക്ക കബളിപ്പിച്ചുകൊണ്ട് ഒരുപാട് കമ്പനികളുണ്ട്. അത്തരം കമ്പനികൾക്കെതിരെ നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പെട്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട്, ലീഡേഴ്സ് ഉൾപ്പെടെ. അത്തരം കമ്പനികൾ പൂട്ടിപ്പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ സ്റ്റോപ്പാകുന്ന സമയത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ മാർക്കറ്റിൽ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഫേസ് ചെയ്തുള്ള ഒരുപാട് ആളുകൾ എനിക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് കാണുക. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ ഇനിയും ആ കമ്പനിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടോ എന്ന് തീരുമാനിക്കുക. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എൻ്റെ മൊബൈൽ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. നമ്മൾ ആദ്യം നമ്മൾ പോകുന്നത് ബിഹൈൻഡ് MLM എന്ന് പറഞ്ഞുള്ള ഒരു വെബ്സൈറ്റിലേക്കാണ്. ഈ ഒരു വെബ്സൈറ്റ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ മറവിൽ നടക്കുന്ന പോൺസി സ്കീമുകളെ ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്, ഒരു ഇൻ്റർനാഷണലി ഉള്ള വെബ്സൈറ്റാണ്. അപ്പോൾ അവിടെ ഞാൻ ബിഹൈൻഡ് MLM ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ബിഹൈൻഡ് MLMൻ്റെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ നമുക്ക് വേണ്ട കമ്പനിയുടെ ഡീറ്റെയിൽസ് നമുക്ക് അടിച്ചു നോക്കാം. മെറ്റാഫോസ് എന്നുള്ള കമ്പനിയെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുന്നു. ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടിൽ ഫസ്റ്റ് തന്നെ ഇതാണ് വരുന്നത്, മെറ്റാഫോസ് റിവ്യൂ.
അല്ലേ, ലാഡോ ഒക്കോഡ്നിക്കോവ് സിക്സ്ത് പോസേജ് പോൺസി, അതാണ് അതിൻ്റെ ക്യാപ്ഷനായിട്ട് വരുന്നത്. ദെൻ അതിൻ്റെ താഴെ നമുക്കറിയാം, മെറ്റാഫോസ് ബ്ലാക്ക് ലിസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ട്രൈങ് ടു ക്യാഷ് ഔട്ട് എൻ എഫ് എൽ. അതുപോലെ തന്നെ ഒരുപാട് അവരേർപ്പെട്ട സ്കാമുകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഫോൾഡർ ഞാൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്യാപ്ഷൻ ഇതാണ്, മെറ്റാഫോസ് റിവ്യൂ ലാഡോ ഒക്കോഡ്നിക്കോവ് സിക്സ്ത് ഫോസേജ് പോൺസി. നമുക്കവിടെ താഴെ അവർ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മെറ്റാഫോസ് ഈസ് എ സിക്സ്ത് ഫോസേജ് പോൺസി സ്കീം ഫ്രം എ സീരിയൽ സ്കാമർ ലാഡോ ഒക്കോഡ്നിക്കോവ്. ദെൻ ഒക്കോഡ്നിക്കോവ്സ് ലാസ്റ്റ് സ്കാം വാസ് ഫോസേജ് ബി യു എസ് ഡി, എ ക്രിപ്റ്റോ സ്മാർട്ട് കോൺട്രാക്ട് പോൺസി ദാറ്റ് ഡിഡ് നോട്ട് ഗോ എനിവേർ. ദെൻ നമുക്കറിയാം ക്രിപ്റ്റോ സ്മാർട്ട് കോൺട്രാക്ട് ഇത് തന്നെയാണ് ഇപ്പോഴും മെറ്റാഫോസിലും അവർ ഉപയോഗിക്കുന്ന ടേംസ്. കാരണം ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ആളുകൾക്ക് മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാൽ മാത്രമേ നമുക്കറിയാം ഇന്നത്തെ പോൺസി സ്കീമുകളൊക്കെ ആ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ ഫോസേജ് ബി യു എസ് ഡി എമേർജ്ഡ് ഇൻ ഏർലി 2021. ഞാൻ നമുക്കിത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിതൊന്ന് മലയാളത്തിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. നമുക്കിവിടെ മലയാളത്തിലേക്ക് ഇത് കാര്യങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ മലയാളത്തിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതാണ്, മെറ്റാഫോസ് അവലോകനം ലാഡോ ഒക്കോഡ്നിക്കോവിൻ്റെ ആറാമത്തെ ഫോസേജ് പോൺസി സീരീസ് സ്കാമർ ലാഡോ ഒക്കോഡ്നിക്കോവിൻ്റെ ആറാമത്തെ ഫോസേജ് പോൺസി സ്കീമാണ് മെറ്റാഫോസ്. ദെൻ അവസാന തട്ടിപ്പിൻ്റെ പേര് ഫോസേജ് ബി യു എസ് ഡി, അത് എവിടെയും പോകാത്തൊരു ക്രിപ്റ്റോ സ്മാർട്ട് കോൺട്രാക്ട് പോൺസി ആയിരുന്നു. ദെൻ 2021 ഫോസേജ് ബി എസ് ഡി, മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽ മാത്രമാണ് അതിൽ നിക്ഷേപങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ 2022 ഫെബ്രുവരിയിൽ ആദ്യമായിട്ട് ഫോസേജ് ഫോസ് പ്രഖ്യാപിച്ചു. പക്ഷേ അത് ഒടുവിൽ നമുക്കറിയാം ഫോസേജ് എന്നുള്ള പേര് എല്ലാവർക്കും ഫെമിലിയറായി, അഞ്ചോളം സീരീസ് സ്കാമുകളിൽ ഉൾപ്പെട്ട പേരാണ്. ദെൻ അത് മെറ്റാഫോസ് എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ പേരുകൾ ചേഞ്ച് ചെയ്തു. ദെൻ മെറ്റാഫോസ് വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ 2022 January 1 ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, 2025 അത് സ്വകാര്യ രജിസ്ട്രേഷൻ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. ദെൻ ലാഡോ ഒക്കോഡ്നിക്കോവ് എന്നുള്ള ഒരു റഷ്യൻ പൗരനാണെന്ന് വിശ്വസിക്കപ്പെടുന്നുള്ളത്, അദ്ദേഹം എപ്പോഴും ബിഹൈൻഡാണ്, ഒരിക്കലും പുറത്തു വരുന്ന ആളല്ല. കാരണം അങ്ങനെ ഒരു മനുഷ്യനാണ് അല്ലെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണോ അതൊന്നും ആർക്കറിയില്ല. നിലവിൽ അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല. എന്നാൽ മെറ്റാഫോസിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് നിയന്ത്രിക്കുന്നത് റഷ്യ, ഉക്രൈൻ, ജോർജിയ എന്നീ രാഷ്ട്രങ്ങളിലാണ്. റഷ്യയിൽ 27% വരുന്നത് റഷ്യയിൽ നിന്നാണ്, USA നിന്ന് 23%, കസാസിക്കിസ്ഥാൻ 17%, ബെലാറസ് 7%. ഇങ്ങനെയാണ് മെറ്റാഫോസിൻ്റെ വെബ്സൈറ്റിലേക്കുള്ള ട്രാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ട്രാഫിക് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ മെറ്റാഫോസ് MLM അവസരം കൃത്യമായിട്ട് അവലോകനം ചെയ്യണമെങ്കിൽ എന്താണ് ആ കൺസെപ്റ്റ് എന്ന് ഇന്ന് അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. മെറ്റാഫോസ് ചില്ലറ വിൽപ്പനയോ ഉൽപ്പന്നങ്ങളുടെ സേവനമോ ഒന്നുമല്ല. മൾട്ടിലെവൽ മാർക്കറ്റിംഗ് നമുക്കറിയാം, ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഒക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു കമ്മീഷൻ ആളുകളെ എത്തിക്കാൻ ഇത്തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല. ദെൻ ഇവിടെ നമ്മൾ താഴെ, അതായത് മെറ്റാഫോസിൻ്റെ നഷ്ടപരിഹാര പദ്ധതി, മെറ്റാഫോസ് അഫിലിയേറ്റ്സ് 5 BUSD, അതായത് ഒരു 12-tier മാട്രിക്സ് സൈക്കിൾ നിക്ഷേപിക്കുന്നു, അത് 2 matrix ആയിട്ടാണ്. ഇതൊക്കെ അതിൻ്റെ ടേംസൊക്കെ കൃത്യമായിട്ട് ഇതിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. അതിൽ 3x1 എന്നുള്ള മാട്രിക്സ് അത് നമ്മൾ അഫിലിയേറ്റ്സ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ആരാണോ അതിൽ എൻട്രി ചെയ്ത് അവർ ഫില്ല് ചെയ്യേണ്ടതും. 2x2 മാട്രിക്സ് ഫില്ല് ചെയ്യുന്നത് കമ്പനിയുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം വേണം, അപ്പോൾ അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. ഇതൊക്കെ എവിടെയും കേൾക്കാത്ത കുറേ കാര്യങ്ങളാണ്. നമ്മൾ ഒരു മാട്രിക്സ് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു, അതിനൊരു ആക്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതൊന്നും നമ്മൾ എവിടെയും കേൾക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഏതായാലും എനിവേ ഇങ്ങനെയുള്ള ടെക്നോളജി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ഇന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു മാട്രിക്സിലെ എല്ലാ സ്ഥാനങ്ങളും ഊരിപ്പെടുമ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു, ആ സൈക്കിൾ ഓട്ടോമാറ്റിക് ആയിട്ട് നെക്സ്റ്റ് സൈക്കിളിലേക്ക് വരുന്നു. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഇതിലൂടെ വായിച്ച് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ടോട്ടലി നമ്മൾ മനസ്സിലാക്കിയത് ഒരു പോൺസി സ്കീമാണ്. കുറച്ച് കാലം കഴിയുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള പണം, ഇപ്പോൾ ഒരുപാട് സ്റ്റാർട്ടിങ് സമയത്ത് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് പണം കിട്ടുകയും പിന്നീട് ജോയിൻ
ജോയിൻ ചെയ്യുന്ന ആളുകളുടെ കയ്യിലുള്ള മുഴുവൻ പണവും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കുണ്ട്. പക്ഷേ ചില ആളുകളെ സംബന്ധിച്ച്, ലീഡേഴ്സിനെ സംബന്ധിച്ച്, ഫോർസേജ് ഫസ്റ്റ് സീരീസ് തൊട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അവരെ സംബന്ധിച്ച് അവർക്കറിയാം ഇത് നാളുകളിൽ ഇല്ലാതായി പോകാൻ പോകുന്ന ഒരു കമ്പനിയാണെന്നറിയാം. പക്ഷേ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ കയറുന്ന കുറച്ച് പണം ഉണ്ടാക്കാമെന്നും പിന്നീട് അത് ഇല്ലാതാവുന്ന സമയത്ത് പണം നഷ്ടപ്പെടുന്ന അവർക്കല്ലാന്നും ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കാന്ന് പറഞ്ഞ് മനഃപൂർവ്വം ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ ഇത് അറിയാതെ ഈ സ്കീം പ്രൊമോട്ട് ചെയ്യേണ്ടി വരുന്ന ആളുകളുണ്ട്. ശരിയായ ഒരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണ്, അല്ലെങ്കിൽ മൾട്ടിലോ മാർക്കറ്റിംഗ് കമ്പനിയാണെന്നുള്ള ധാരണയിൽ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബേസ് ചെയ്ത കമ്പനിയാണെന്നും പുതിയ ടെക്നോളജി ആണെന്ന്, ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ആണെന്നും, ഇത് ഡീസെൻട്രലൈസ്ഡ് ആണ്, ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിസ്റ്റം ആണെന്നും, ഇതിന് ഒരു ഓണർ ഇല്ലാന്നും, ഇതിന്റെ ബെനിഫിറ്റ് ഇതിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മാത്രമേ കിട്ടുള്ളൂ എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, എന്ത് കാര്യത്തിനാണെങ്കിൽ പോലും അതിനൊരു ഇൻവെന്റർ ഉണ്ടാവും, അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരാളുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരാളില്ല എന്നൊക്കെ സ്ഥാപിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി, ഇത്തരത്തിലുള്ള പോൺസി സ്കീമുകളിൽ നമ്മൾ ഇൻവോൾവ് ആണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ലീഗൽ സൈഡ് ഞാൻ ഇതിന്റെ ലാസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ആ ലീഗൽ സൈഡിൽ എന്താണ് ഇതിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീഡേഴ്സിന് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയും. നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കാം. മെറ്റാഫോസ് എൻ എഫ് ടികൾ ക്യാഷ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന നിക്ഷേപകരെ കരിമ്പട്ടികയിൽ പെടുത്തുന്നു. യു എസ് അധികാരികൾ ആവശ്യപ്പെട്ടിട്ടും ലാഡോ ഒക്കോഡ് നിക്കോ ജോർജിയയിൽ നിന്നും മെറ്റാഫോസ് പോൺസി സ്കീം പ്രവർത്തിക്കുന്നത് തുടരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് അതിൽ വായിക്കാൻ സാധിക്കും. എനിവേ, ഇനി നമ്മൾ പോകാൻ പോകുന്നത് മറ്റൊരു വെബ്സൈറ്റിലേക്കാണ്. സ്കാമർ അഡ്വൈസ് എന്ന് പറഞ്ഞ ഇതേപോലെ തന്നെ ഇന്റർനാഷണലി ഉള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് അവിടെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ സ്കാമർ അഡ്വൈസർ എന്നുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് സ്കാമർ അഡ്വൈസർ എന്നുള്ള വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിലേക്ക് എൻട്രി ചെയ്ത് നമ്മൾ ഇതേപോലെ തന്നെ നമ്മളെ കമ്പനിയുടെ പേര് ഒന്ന് സെർച്ച് ചെയ്യുന്നു, മെറ്റാഫോസ് .com എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനി എത്ര ട്രസ്റ്റഡ് ആണ് എന്ന് അതിൻ്റെ വെബ്സൈറ്റ് അനലൈസ് ചെയ്തുകൊണ്ട് ഇവർ നമുക്ക് പറഞ്ഞു തരും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈയൊരു നമ്മളെ പുതിയ ഈയൊരു വെബ്സൈറ്റിൻ്റെ ട്രസ്റ്റ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും 2% മാത്രമാണ് അതിൻ്റെ ട്രസ്റ്റ് സ്കോർ വരുന്നത്. കാരണം ഈ വെബ്സൈറ്റിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് 2% മാത്രമാണ്. അവർ അതെങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ വെബ്സൈറ്റിന് എങ്ങനെ അനലോകനം ചെയ്തു എന്ന ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവർ ഈ വെബ്സൈറ്റ് അനലൈസ് ചെയ്തിട്ടുള്ളത്. മെറ്റാഫോസിന് വളരെ കുറഞ്ഞ ട്രസ്റ്റ് സ്കോർ ഉണ്ട്. എന്തുകൊണ്ട്? നിരവധി സൂചകങ്ങൾക്കായി ഞങ്ങൾ മെറ്റാഫോസ് സ്കാൻ ചെയ്തു. വെബ്സൈറ്റ് ഒരു തട്ടിപ്പാണെന്ന് ഞങ്ങൾ കരുതുന്നു. ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന അതീവ ജാഗ്രത പുലർത്തുക. വെബ്സൈറ്റ് ആരുടേതാണ്? കോണ്ടാക്ട് വിശദാംശങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നു. വെബ്സൈറ്റ് എവിടെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? എന്ത് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്? കൂടാതെ മറ്റു പലതും പോലുള്ള 40 ഘടകങ്ങളായി സ്കാം വൈസർ ഓരോ വെബ്സൈറ്റിനെയും സ്വയം അവലോകനം ചെയ്തു ശേഖരിച്ച വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ട്രസ്റ്റ് റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൃത്യമായിട്ട് മെറ്റാഫോസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഡാറ്റ എടുത്തിട്ടാണ് ഇവരിതിൻ്റെ ട്രസ്റ്റ് സ്കോർ വെച്ചിട്ടുള്ളത്. മെറ്റാഫോസ് .com അൽഗോരിതം അനുസരിച്ച് വളരെ കുറഞ്ഞ ട്രസ്റ്റ് സ്കോറാണ്. എന്നിരുന്നാലും കമ്പ്യൂട്ടറിൽ തെറ്റിയിരിക്കാം, വെബ്സൈറ്റിന് ഒരു സ്കാം എന്നതിൻ്റെ ശക്തമായ സൂചകമുണ്ട്. ഒരുപക്ഷെ ഉപയോഗിക്കാൻ സുരക്ഷിതമായിരിക്കാം. ഞങ്ങളുടെ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച കമ്പനി നേരിൽ ബന്ധപ്പെട്ടോ വെബ്സൈറ്റ് പരിശോധിക്കാൻ ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു. അപ്പോൾ അവർ കൺക്ലൂഡ് ചെയ്യുന്ന കാര്യം ഇതാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു 2% പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വെബ്സൈറ്റിലാണ് നമ്മൾ പണം നിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ മെറ്റാഫോസ് എന്നുള്ള ഒരു പോൺസി സ്കീമിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ഇൻവെന്റർ പറഞ്ഞു, അദ്ദേഹം ചെയ്തിട്ടുള്ള 5 സീരീസ് സ്കാമുകളെ കുറിച്ച് പറഞ്ഞു, ഫോർസേജിന്റെ രൂപത്തിൽ ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ ആ വെബ്സൈറ്റിന്റെ ട്രസ്റ്റ് റേഷ്യോ എത്രയാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇപ്പോ വളരെ രസകരമായിട്ടുള്ള അവകാശവാദങ്ങളുമായിട്ടാണ് മെറ്റാഫോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു വാദം ഇതാണ്, ഇത് ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്, ഇതിന് ഒരു ഇൻവെന്റർ ഇല്ല, ഇതിനൊരു അതോറിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരാളില്ല, അതുകൊണ്ട് തന്നെ ഇതൊരു സ്മാർട്ട് കോൺട്രാക്ട് ആണ്, ബ്ലോക്ക് ചെയിനിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ്. നമ്മൾ പറഞ്ഞു, ഒരു അൽഗോരിതവും അല്ലെങ്കിൽ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു കറൻസി ആണെങ്കിൽ എന്തായിക്കോട്ടെ, ഡീസെൻട്രലൈസ്ഡ് എന്നൊരു സിസ്റ്റമാണ്, ആ സിസ്റ്റം അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ എന്നൊരു സിസ്റ്റമാണ്.
അപ്പൊ ആ സിസ്റ്റത്തിലേക്ക് കൂടി ആഡ് ചെയ്തിട്ടാണ് ക്രിപ്റ്റോ കറൻസീസ് ഒക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പൊ ആ അത് ലേബൽ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം, ഈ ഒരു അൽഗോരിതവും അതിനൊരു ഇൻവെന്റർ ഇല്ല എന്നുള്ള വിചിത്രമായ അവകാശവാദങ്ങളാണ് അവർ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത ഒരു അവകാശവാദമാണ് ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ല. അതുകൊണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഉപയോഗിക്കരുത്. തീർച്ചയായിട്ടും ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ല, ഇതൊരു മണി ചെയിൻ ആണ്, ഇതൊരു പോൺസി സ്കീമാണ്, ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ അവരത് പറയാൻ കാരണം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ല, അതുകൊണ്ട് തന്നെ ഇതിന് ഒന്ന് രണ്ട് ലെവലുകളിലേ ഇങ്കുള്ളൂ, അതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ല എന്നുള്ളത് നമുക്കറിയാം, പോൺസി സ്കീമാണ്, മണി ചെയിൻ ആണ്, പിന്നെ ഒന്ന് രണ്ട് ലെവലിലെ ഇൻകം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ സിസ്റ്റം തന്നെയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് റെഗുലേഷൻസ് ഒന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യയിൽ പണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അവിടെ IRDA റെഗുലേഷൻസ് അനുസരിച്ചാണ് ചെയ്യാൻ പറ്റുക. അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യാം, അവിടെ SEBI റെഗുലേഷൻസ് അനുസരിച്ചാണ് ചെയ്യുക. ഇത് രണ്ടുമല്ലാതെ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും നടത്താനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യിപ്പിച്ചാൽ എന്താണ് ലീഡേഴ്സ് നാളെ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്കറിയാം തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഒരു ബോട്ടം ലെവലിൽ പണം നഷ്ടപ്പെട്ടു എന്ന് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇൻവെന്റർ ആയിട്ടുള്ള ലാഡോ ഒക്കോട്ട് നിക്കോവിനെ കിട്ടില്ല, കാരണം അദ്ദേഹം മറയത്താണ്. അതൊരാളാണോ ഗ്രൂപ്പ് ഓഫ് ആളുകളാണോ ഒന്നും ആർക്കറിയില്ല. ഇത് സീരീസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സ്കാം ആണെന്ന് മാത്രം അറിയാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെന്റിന് നിങ്ങളാണ് കാരണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് നിയമ നടപടി നിങ്ങളുടെ പേരിൽ എടുക്കാൻ സാധിക്കും. അത് യാതൊരുവിധ ഡൗട്ടും ഇല്ല. അതുകൊണ്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റെതായ ലൈസൻസ് വേണം. അപ്പൊ ഇൻഷുറൻസ് ചെയ്യാൻ IRDA ലൈസൻസ് ഇല്ലാതെ നമുക്ക് ഒരു രൂപ പോലും അതിൽ ഡെപ്പോസിറ്റ് ചെയ്യിക്കാൻ പറ്റില്ല, SEBI ലൈസൻസ് ഇല്ലാതെ പറ്റില്ല. പക്ഷെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ളത് നമുക്കറിയാം, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഗിഫ്റ്റ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ട്രെയിനിങ് കാര്യങ്ങൾ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ പ്രോഡക്റ്റുകൾ വാങ്ങുന്നതാണ്. പ്രോഡക്റ്റുകൾ വാങ്ങുന്നത് നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് പാർട്ടല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള കാപട്യങ്ങളെ തിരിച്ചറിയുക. ഒരുപക്ഷെ നാളുകളിൽ പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കംപ്ലയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമ്മുടെ വീടോ സ്ഥലമോ ഇനി നമുക്കുള്ളത് എല്ലാം വിറ്റാൽ പോലും ഒരുപക്ഷെ അതിൽ നമുക്ക് റിക്കവറി ആവാൻ പറ്റില്ല, അത് കൊടുത്തു തീർക്കാൻ പറ്റില്ല. അത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് വലിയൊരു നെറ്റ്വർക്കിലേ പോകും. അപ്പൊ ഇന്ന് ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കുടുംബ ഭദ്രതയ്ക്ക് കോട്ടം തട്ടുന്ന ഈ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ വിഡ്രോ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. എന്നോട് ഓപ്പൺ ആയിട്ട് ആർഗ്യുമെന്റ് ഏത് മെറ്റാഫോസ് ലീഡറെയും ഞാൻ ക്ഷണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ എല്ലാ തരത്തിലുള്ള കള്ളത്തരങ്ങളും ഞാൻ തുറന്നു കാണിക്കും. ഓപ്പൺ ചലഞ്ച്, നിങ്ങളെ വിളിക്കാം, ലൈവ് ചെയ്യാൻ വരാം, ലൈവായിട്ട് വീഡിയോ ചെയ്യാം. ഞാൻ ഓപ്പൺ ആയിട്ട് ചലഞ്ച് ചെയ്യുന്നു. ആ ചങ്കൂറ്റുള്ള ആളുകൾ വരിക. അപ്പൊ ഇതുപോലെ തന്നെ ഒരുപാട് സ്കാമുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരും. അതുവരെ സൈനിങ് ഓഫ് അരുൺ സത്യൻ. താങ്ക് യു.